ഉൾപ്പെടെയുള്ള 8 സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന സന്ദേശം വ്യാജമാണെന്ന് കർണാടക പോലീസ്. ബംഗളൂരു പോലീസ് വ്യാജ സന്ദേശം നൽകി ആളെ അറസ്റ്റ് ചെയ്തു. 65-കാരനായ ലോറി ഡ്രൈവർ സ്വാമി സുന്ദരമൂർത്തിയാണ് പോലീസിന്റെ പിടിയിലായത്. ബംഗളൂരു പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. മുൻപും വ്യാജ സന്ദേശം നൽകിയതിന് പിടിയിലായ ആളാണ് സുന്ദരമൂർത്തി. ഇയാൾ വിരമിച്ച സൈനികനാണ്. തന്റെ മകൻ കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടയാളാണ്. ശ്രീലങ്കയിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടും ഇന്ത്യ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്ന് തനിക്ക് തോന്നി. ഇന്ത്യയിൽ ഭീകരാക്രമണത്തിനുള്ള സൂചനയുണ്ടെന്നുള്ള തോന്നലും എല്ലാവരും ജാഗ്രത പാലിക്കാനുമാണ് ഇത്തരത്തിൽ ഫോൺ ചെയ്യാനിടയാക്കിയതെന്നും സുന്ദരമൂർത്തി പോലീസിനോട് പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണെന്ന് ബംഗളൂരു റൂറൽ SP അറിയിച്ചു. കർണാടക പോലീസിന് ലഭിച്ച ഭീഷണിയെ തുടർന്ന് കേരളത്തിലടക്കം നിരവധി സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, പുതുച്ചേരി, മഹാരാഷ്ട്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്നായിരുന്നു ഭീഷണി. വെള്ളിയാഴ്ച വൈകിട്ടാണ് ബംഗളൂരു സിറ്റി പോലീസിന് ഇത് സംബന്ധിച്ച ടെലിഫോൺ സന്ദേശം ലഭിച്ചത്. തമിഴും ഹിന്ദിയും കലർന്ന ഭാഷയിൽ വിളിച്ചയാൾ സ്വാമി സുന്ദർമൂർത്തി എന്ന് ലോറി ഡ്രൈവറാണെന്നാണ് സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ ട്രെയിനുകളിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്നും 19 ഭീകരവാദികൾ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് എത്തിയിട്ടുണ്ടെന്നുമായിരുന്നു ഇയാളുടെ സന്ദേശം. ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് മേധാവി മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയായിരുന്നു. അന്വേഷണം .com ന് വേണ്ടി അനമ തോംസൺ.